ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഒരു കിടിലും ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം നമ്മൾ കുറേ പപ്പീസിനെ കാണിക്കുന്നുണ്ടോ. ഇഷ്ടം പോലെ പല ഏജിലുള്ള പപ്പീസിനെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള മലബാർ ഏരിയയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള അല്ലേ, കറക്റ്റ് കണ്ണൂർ ലൊക്കേഷൻ എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ വന്നിട്ടുള്ള മെയിലാണ്. ഇമ്പോർട്ട് ആണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജർമ്മൻ ഷെപ്പേർഡ് ലവേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡോഗും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ വേറെയും ഡോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫീമെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ബ്രോനൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഓക്കെ. എൻ്റെ സ്ഥലം പട്ടുവത്താണ്, തളിപ്പറമ്പ്. എന്താ ചെയ്യണേ നമ്മൾ? ഞാനിപ്പോൾ എം ബി പഠിക്കുവാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡോഗ്, ഇവനെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ. കാരണം അവനാണല്ലോ എല്ലാ ആൾക്കാർക്കും അറിയേണ്ടത്. ഓക്കെ ഓക്കെ. ഇവൻ്റെ പേര് ബ്ലാക്ക്. പെറ്റ് നെയിം ആണ് ബ്ലാക്ക്. അവൻ്റെ പേര് വരുന്നത് ബ്ലാക്ക് കോം രാഡൂഷ്. ഓക്കെ ഓക്കെ. അവൻ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. രണ്ട് ഷോയിൽ അവൻ ഇന്ത്യൻ ചാമ്പ്യൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഒരുപാട് എന്താ പറയുക, നല്ല നല്ല ഡോഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെയിലാണ് ബ്ലാക്കിൻ്റെ. ഒരു എന്താ പറയുക, മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കാത്തിരുന്നിട്ടുള്ളൊരു മെയിലും കൂടിയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്? 27. 27 ജർമ്മൻ ഷെപ്പേർഡ്. അതിൽ എത്ര മെയിൽ ഉണ്ട്? 6 മെയിൽസ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മളെ വീഡിയോയിൽ എത്ര മെയിലിനെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്? ഒന്ന് ബ്ലാക്ക്, ബ്ലാക്കിനെ കാണിക്കുന്നുണ്ട്, പിന്നെ സിംബേനെ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ റമോ എന്ന് പറഞ്ഞൊരു മെയിലിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. കൂട്ടത്തിലെ കൊമ്പൻ അത് ബ്ലാക്കാണ്, അതുകൊണ്ടാണ് ബ്ലാക്കിനെ നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നൊരു മെയിലിൻ്റെ എന്താ പറയുക, ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ബ്ലാക്കിന് ജർമ്മൻ ഷെപ്പേർഡിൽ കുറച്ച് ബ്ലഡ് ലൈനും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബ്ലാക്ക് കോം, ഈ ഒരു ബ്ലാക്കിന് എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ പറഞ്ഞോ ബ്രോ, എത്ര ദിവസമായി നമ്മളെ കേരളത്തിലേക്ക് വന്നിട്ട്? ഇവ വന്നിട്ട് ഏകദേശം ഒരു 20 ദിവസമേ ആയുള്ളൂ. 20 ദിവസം ആയുള്ളൂ. അപ്പോൾ ഇവ പപ്പീസ് ആരുതാണ്? അപ്പം ഇത് സിംബയുടെ പപ്പീസാണ്. ഓക്കെ. സിംബ എന്ന് പറയുന്നത് നമ്മുടെ ഡോഗിൻ്റെ പപ്പീസാണ്. ഓക്കെ. ഇവൻ കറക്റ്റ് എവിടെ ഉണ്ടായിരുന്നത്? ഇവൻ ഉണ്ടായിരുന്നത് ആറ്റംസ്ബർഗ് കെന്നൽ. ഊട്ടിയിലാണ് അവനെ റേസ് ചെയ്തിരുന്നത്. അവൻ ഇടയ്ക്ക് ബാംഗ്ലൂരും ഉണ്ടാവാറുണ്ട്, ഊട്ടിയിലും ഉണ്ടാവാറുണ്ട്. എത്ര ഏജ് ഉണ്ട് ആൾക്ക്? അവനിപ്പോൾ 5 ഇയേഴ്സ് ആയി. ഓക്കെ. നമ്മളെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പറഞ്ഞതുപോലെ ഇവന് എത്രയാണ് ഇവൻ്റെ ഒരു എത്ര നല്ലൊരു പ്രൈസ് കൊടുത്തിട്ടാണല്ലോ കൊണ്ടുവന്നേക്കണേ. തീർച്ചയായിട്ടും. അപ്പോൾ അല്ലെ, അങ്ങനെയല്ല, ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അത്രയും പ്രൈസ് കൊടുത്ത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് പറയണം. ആദ്യം എത്ര രൂപ എടുത്തിട്ട് നമ്മൾ ഒരു മോഹരം കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ? തീർച്ചയായിട്ടും ഒരു 5 ഇയേഴ്സ് ഉള്ള ഒരു ഡോഗിന് ഒരു മോഹരം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവനെ വാങ്ങിച്ചത്. കാരണം ഇവൻ്റെ ആ ഒരു നെയിം, പിന്നെ ഓൾ ഇന്ത്യ ഇവൻ്റെ പ്രൊഗണീസ് ഉണ്ട്. നമ്മളൊരു പ്രൊഗണീസിൽ ഒരു ഫാൾട്ടും കാര്യങ്ങളും ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ്. പിന്നെ അവൻ്റെ പപ്പീസ് തന്നെ ഇഷ്ടംപോലെ ഷോല് വിന്നിങ്സ് നല്ല രീതിയിലുണ്ട്. അപ്പം നമുക്ക് ആ ഒരു, പിന്നെ എല്ലാവർക്കും തന്നെ ബ്ലാക്ക് കോം റാഡൂസ് എന്ന് നോക്കുമ്പോൾ ഒരു നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മളൊരു 2 വർഷം മുന്നേ ഉള്ളൊരു കണ്ണു വെച്ചൊരു ഡോഗ് ആയിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ അവനിങ്ങ് പൊക്കി. അത്രയാണ്. വില പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേണ്ട, അത് ഡിസ്ക്ലോസ് ചെയ്യാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പറഞ്ഞ ആ ഒരു 3 വിലയിൽ ഒരു വില തന്നെയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ വില പറയുമ്പോൾ ചിലപ്പോൾ ഒരു മോശമില്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി വില പറയാത്തട്ടോ. ഓക്കെ. സംഭവം എന്താ വെച്ചാൽ, ആളെ ഇപ്പോൾ വന്നിട്ട് കറക്റ്റ് ഈ ഒരു ഏജിൽ കേരളത്തിലേക്ക് വരുന്നതിന് കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കേസ് ഇതിന് ഈ ഒരു ഡോഗിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും. ഓക്കെ. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നല്ലൊരു ഡോഗ് നമ്മുടെ കെന്നലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കെന്നലിന് എന്നൊരു പേരാണ്. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പപ്പീസും അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനും ഉണ്ടാവും. അപ്പോൾ അതേപോലെ ആൾക്കാർ വന്നിട്ട് പപ്പീസിനെ വാങ്ങും. ഇതുകൊണ്ടാണ് കേട്ടോ ഈ മോഹവലയൊക്കെ കൊടുത്തിട്ട് ഈ ഡോഗിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഡോഗിനോടുള്ള ഇഷ്ടം കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഡോഗിനെ നമുക്ക് വാങ്ങാം ചിലപ്പോൾ. അല്ലേ, ഇതിനേക്കാൾ വില പറഞ്ഞ ഡോഗ്സിനെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് നല്ലൊരു പ്രൊഗണൈസ് ഇറക്കണം. പിന്നെ നമുക്ക് ഇവൻ്റെ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻ്റെ കുട്ടിയാണ്. ഫാദർ VA1 ഡോഗാണ്. ഓക്കെ. പിന്നെ ഇവനും നമുക്ക് അറിയാൻ പറ്റും, ആകെ 2 ഷോയിൽ അവൻ ഇറങ്ങിയിട്ടുള്ളൂ. അതിലവൻ ഇന്ത്യൻ ചാമ്പ്യൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിന് വില കൂടുന്നത്. അപ്പോൾ ഇനി അതിനെ ആരും അതിശയപ്പെടേണ്ട. കാരണം അറിയാത്ത ആൾക്കാർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയൊക്കെ വില, വലിയ വിലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ വില കൊടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ള. എന്തായാലും 2 ലാക്ക് 3 ലാക്ക് ഒന്നുമില്ല, അതിനും മേലുള്ളൊരു വിലയാണ്. ഓക്കെ. അത് ഞാൻ ചുമ്മാ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവനെ കൊണ്ടുവന്നതിന് ശേഷം ഇവൻ്റെ ഫുഡും കാര്യങ്ങളും, ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഡോഗിനെ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് അതൊന്ന് പറഞ്ഞേ. നമ്മളിവന് ഫീഡ് ചെയ്യുന്നത് റോ മീറ്റ് ആണ്. ഓക്കെ. ഒരു 2.5 kg റോ മീറ്റ് ഒരു ഡേ നമ്മൾ കൊടുക്കും. അത് 2 ടൈം കഴിക്കുമോ അവൻ? ചിലപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അവൻ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. അല്ലാതെ അവൻ കഴിക്കാറുണ്ട്. 2 ടൈമായിട്ട് നമ്മൾ കൊടുക്കും. ഇതിങ്ങനെ എന്താ പറയുക, സമയമെടുത്ത് കഴിക്കുന്നതാണോ അതോ ഒറ്റയടിക്ക് കഴിച്ച് തീർക്കാണോ? ഒറ്റ ടൈം കഴിക്കില്ല, നമ്മളവിടെ വെച്ച് കൊടുക്കും. അവന് ഇഷ്ടമുള്ള ടൈമിൽ അവൻ കഴിച്ചു കൊടുക്കും. ഓക്കെ.
ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഗ്യാപ്പ് വരുന്നതിന്റെ കാരണം എന്താ? ഇങ്ങനെ ഫുഡ് കഴിക്കാനോ? അല്ല, നമ്മള് ബേസിക്കലി നമ്മളൊരു റൈസ് ആൻഡ് ചിക്കൻ ഫീഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കും, കാര്യങ്ങൾ പെട്ടെന്ന് പ്രോസസ് ആവും. പക്ഷെ നമ്മളിപ്പോ ഒരു വൈൽഡ് ആനിമൽ ആണെങ്കിലും റോ മീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ദഹനം കുറച്ച് ടൈം എടുക്കും. അവർക്ക് ഇന്ന് കഴിച്ചാൽ ചിലപ്പോൾ നാളെ വേണ്ടി വരില്ല റോ മീറ്റ് കഴിച്ചാൽ, കാരണം അവരെ വയറ്റിൽ അത് നിൽക്കും. ആ ഒരു കേസ് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അതിനെ പറ്റി വലിയൊരു അറിവില്ല. ഇപ്പൊ വന്നിട്ട് നമ്മള് എ സിയിലാണ് ഇവനെ മെയിൻറ്റെയിൻ ചെയ്യണേ. ആ, നമ്മൾ എ സിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കണ്ടീഷൻ പോയി, കാരണം ആ ഒരു സ്ഥലം മാറി. പിന്നെ അവൻ വന്നപ്പോ തൊട്ടേ നല്ല ഷെഡിങ് ആണ്, എനിക്ക് ഷെഡിങ്ങിൽ തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ എ സിയിൽ മെയിൻറ്റെയിൻ ചെയ്താലും അവൻ ആ ഒരു ക്ലൈമറ്റും പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആയിട്ട് മാറിയതിന്റെ ക്ഷീണവും ഷെഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് സെറ്റ് ആയി വരുന്നു. ഇപ്പൊ എന്നോ ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെന്റിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലാക്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കാര്യം, ഇത്രയും നല്ല മെയിലുകൾ കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ അടുത്ത് ഫീമെയിലുകൾ എത്ര ഉണ്ട്? ലൈക്ക് ബ്രോൻ്റെ കയ്യിൽ അവിടെ ഇവിടെ ഇപ്പം എല്ലാം ബ്രോൻ്റെ വീട്ടിലല്ലല്ലോ ഹോൾഡ് ചെയ്യുന്നത്, കുറേ നല്ല സ്റ്റോക്കുകൾ ബ്രോ പുറത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാണ്, എവിടെയാണ് എത്ര എങ്ങനെയൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്? അത് നമ്മൾ ആലക്കോട് ഉണ്ട്. ഓക്കെ, അവിടെ നല്ല ക്ലൈമറ്റാണ്, ജി എസ് ഡിക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ്. നമുക്ക് ബ്രീഡിംഗ് ഒക്കെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അവിടെ നമുക്കൊരു എയർട്ടോളം ഡോക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ തളിപ്പറമ്പ് തന്നെ രണ്ട് സ്ഥലത്തായിട്ട് നമുക്ക് 16 ഡോഗ്സ് ഉണ്ട്. മെയിനായിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റോക്ക്. പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഓരോരോ ഡോഗ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്നത്തെ വീഡിയോയിൽ കുറേ ഡോഗ്സിനൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ കുറേ എണ്ണം ഇപ്പോൾ പപ്പീസ് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ രണ്ട് ലിറ്ററുള്ള പപ്പീസിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫീമെയിൽ എന്തായാലും കണ്ടീഷൻ ഉടഞ്ഞിട്ടുണ്ടാവും എന്ന് ചോദിക്കാലോ. പിന്നെ രണ്ട് ഫീമെയിലും ഷെഡിങ്ങിലാണ്. അങ്ങനെ ഇവൻ്റെ കയ്യിലുള്ള കുറച്ച് ഫീമെയിൽസിനൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ നല്ല ഷെഡിങ്ങിലും ലിറ്റർ ഇറങ്ങിയിട്ട് ഉടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ക്വാളിറ്റി വൈസിലാണ് ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഡോഗിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഡോഗിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ആൾക്കാർക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. കാരണം അപ്പോൾ ഇവനൊരു ഫീമെയിൽസ് അപ്പോൾ നമ്മളതിൽ ഉണ്ടോ? അതുപോലെ എന്നാലും കൂടിയാണല്ലോ പപ്പീസ് നന്നായി വരിക. ഫീമെയിൽസ് ഇപ്പോൾ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരുടെ കയ്യിൽ നല്ല ഫീമെയിൽസും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ, എനിക്ക് തോന്നുന്നു, ക്വാളിറ്റീനെ പറ്റി ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഒരു ലോക്കൽ പപ്പീനെക്കാളും അല്ലെങ്കിൽ ലോക്കൽ ഡോഗിനെക്കാളും, ഞാൻ ലോക്കൽ എന്ന് പറയുന്നത് ആ ഡോഗിൻ്റെ ഫീച്ചറിനെയാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ ആ ഒരു ഡോഗിനെ ഞാൻ ബേസിക്കലി ലോക്കൽ എന്ന് പറയുന്നതല്ല. ആ ഒരു സ്റ്റാൻഡേർഡിനെ പറ്റി ആൾക്കാർക്ക് അറിയുന്നുണ്ട്. ഇപ്പം നല്ലൊരു മെയിലിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ബ്രീഡിംഗ് ആണ്. ഔട്ട്സൈഡ് സ്റ്റഡ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽസ് നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രം അപ്രൂവ്ഡ് വിച്ചസ് നമ്മൾ മീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സ്റ്റഡ് പുറത്ത് അപ്രൂവ്ഡ് ഫീമെയിൽസിന് മാത്രം, അതും നിലവിൽ ഞാൻ കൊടുക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഓൺ ബ്രീഡിംഗ് ആദ്യം എടുത്തിട്ട് ഞാൻ പുറത്തോട്ട് കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലായിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് ബ്രീഡിംഗ് വേണം. അതെ, നമ്മളിൽ നൈനുചിന്ന ഫീമെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചത്? ഓ, തീർച്ചയായിട്ടും എൻ്റെ 20 ഫീമെയിൽസ് ഉണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യുന്നത് മൂന്ന് സ്ഥലത്തായിട്ടാണെന്നേ ഉള്ളൂ, മൂന്ന് നാല് സ്ഥലത്തായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പപ്പീസൊക്കെ ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത ഡോഗിൻ്റെ വിശേഷവും കാര്യങ്ങളും എന്നുള്ളതൊക്കെ പറയണം. അപ്പോൾ ഈ പപ്പീസിൻ്റെ കാര്യങ്ങളൊന്ന് കറക്റ്റ് ലൈൻസും കാര്യങ്ങളൊന്ന് പറഞ്ഞോ ആൾക്കാർക്ക്, ഏകദേശം ഏജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ. ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാ. ഓക്കെ, ഇവരിപ്പോൾ ഒരു 27 ഓളായി. ഓക്കെ ഓക്കെ, സിംബയുടെ കുട്ടിയാണ്. ഓക്കെ, ഗോൾഡൻ ഷെപ്പേർഡ് സിംബ. ഓക്കെ, ഞാൻ അതിൻ്റെ ഫാദറിനെ ഹിമാചലിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഓക്കെ ഓക്കെ, അവൻ്റെ പ്രോഗ്നീസ് ഇപ്പോൾ വളരെ ജസ്റ്റ് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഒരു മൂന്നാല് സ്ഥലത്തായിട്ട് ഇപ്പോൾ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അവൻ്റെ ലൈൻസ് വരുന്നത് സൂര്യവിനാശി സ്ഫിഗോ ഇൻഡു സ്റ്റെല്ല. ഓക്കെ, സ്റ്റെല്ല എന്ന് പറഞ്ഞത് ഇവൻ്റെ മദർ സൈഡാണ്. ഓക്കെ, അത് നമ്മളെ മാക്സ് ഡി എനിഗ്മാനിയക്ക് 9-1 ഇന്ത്യയിലെ മോസ്റ്റ് വിന്നിങ് ലോങ് കോട്ട് മെയിൽ ഇൻ ഇന്ത്യ. അവൻ്റെ ലിറ്റർമേറ്റ് ആണ് ഇവൻ്റെ മദർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ തന്നെ നമുക്കൊരു അത്രയും നല്ല ലൈൻസാണ്. ഷോ ലൈൻസും പിന്നെ അതുപോലെ തന്നെ ഹെവി ലൈൻസും കയറിയൊരു മെയിലാണ് സിംബ. ഓക്കെ, അപ്പോൾ ഇതാണ് പപ്പീസിന്റെ വിശേഷം എന്ന് പറയുന്നത്. പപ്പിക്ക് ഇപ്പോൾ 27 ദിവസം പ്രായം പറഞ്ഞേ. 27 ഇന്ന് രാവിലെ, ഇന്ന് രാവിലെ വീട് എടുക്കുമ്പോൾ 27, ഇന്നത്തേക്ക് 28 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പപ്പിയുടെ വിശേഷം എന്ന് പറയുന്നത്. പപ്പീനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എത്ര പപ്പി കൊടുക്കാനുണ്ട്? നമ്മളതിൽ 2 ലിറ്ററിലായിട്ടുള്ള പപ്പീസ് കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ, അല്ല എനിക്ക് തോന്നുന്നു 8 പിന്നെ 6. പിന്നെ വേറൊരു ഒരു പപ്പി എക്സ്ട്രാ കുറച്ച് വലിയ പപ്പി ഇല്ലേ, 2 മന്ത്സോ അങ്ങനെയുണ്ടായിട്ടുള്ള? ആ, അത് നമ്മള് ബ്രീഡിംഗ് സ്റ്റോക്കിലേക്ക് റീറ്റെയിൻ ചെയ്തായിരുന്നു. നല്ല കസ്റ്റമേഴ്സ് നമുക്ക്, അതായത് ഒരു ഷോണൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം അല്ലേ. ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ? അപ്പോൾ സ്വാമിയാണ്, മാലട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പം നമുക്ക് ഈ ചിക്കൻ തൊടുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, അതിനെന്താ പ്രശ്നം? അങ്ങനെ, കാരണം ഇത് നമ്മളൊരു പാഷനാണ്, അല്ലെ, നമ്മളൊരു വർക്കായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ, അതിനെന്താ. ഓക്കെ, കഴിക്കുന്നില്ല, കഴിക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിക്കൻ മാത്രമാണ് ഫീഡ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഫീഡ് ചെയ്യോ? ഇല്ല, ഇവന് ചിക്കൻ മാത്രമാണ്. പിന്നെ നമ്മള് സപ്ലിമെന്റ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ചിക്കനിൽ തന്നെ അത്യാവശ്യം എല്ലാം ഉണ്ടെന്നാണ് എന്നോട് ബ്രീഡർ ബേസിക്കലി ഇവനെ തന്ന ആള് പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഫീഡ് ചെയ്യുന്നു അതാണ്. പപ്പീസിനായിട്ട് ചെറിയ അഗ്രഷൻ ഉണ്ടോ, ചെറിയൊരു സംശയമുണ്ട്.
നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളി പപ്പിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, ബ്ലാക്കിന് പ്രശ്നങ്ങളൊന്നും ഇല്ല, പപ്പീനൊന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു ധൈര്യമില്ല, അവൻ നോക്കുന്നതും ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ക്യാരക്ടറൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, കുറച്ച് അഗ്രസീവ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. എന്റെ ഒരു വീട്ടിലല്ലേ പുറത്ത് വന്നപ്പോ അവന് ചെറിയ ഫ്രസ്ട്രേഷൻ ഉണ്ട്, എന്താ സംഭവം തിരിയുന്നുണ്ടാവില്ല, കുറച്ച് നമ്മളായിട്ട് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമ്മളോടല്ല, ലൈക് മെയിൽ ടു വേറെ മെയിൽ ടു മെയിൽ നല്ല അഗ്രഷനാണ്. അതിപ്പോ എന്റെ കയ്യിലുള്ള 6 മെയിൽസിൽ ഒരു മെയിലിനെ പോലും അപ്രൂവ് പ്രൂവ് വെച്ചിട്ട് നമുക്ക് ഒരു ഷോട്ട് എടുക്കാൻ പറ്റില്ല. പറ്റില്ല, ഇല്ല എനിക്ക് പറ്റില്ല, പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ അടുത്ത സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബ്ലാക്കിനെ കുറിച്ച് ഫുൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കറക്റ്റ് ഫുൾ നെയിം, ലൈൻസ്, എവിടുന്നാണ് ഇമ്പോർട്ട് ചെയ്തത്, കാര്യങ്ങളൊക്കെ. ബ്ലാക്ക് വരുന്നത് സെർബിയൻ ഇമ്പോർട്ട് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ത്യൻ ചാമ്പ്യൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്ത ഡോഗാണ്. അപ്പോൾ ഇന്ത്യൻ ചാമ്പ്യൻ ബ്ലാക്ക് കോം രാഡൂഷ്. ഓക്കെ. പിന്നെ അവൻ അവൻ്റെ ഫാദർ വരുന്നത് BA1 ഡോഗാണ്. ഓക്കെ. ലോട്ടസ് ഫോം പ്ലാൻ കൺസോഫ് എന്ന് പറഞ്ഞ ഒരു മെയിലാണ്. ഓക്കെ. വേൾഡ് ചാമ്പ്യൻ ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ജനറേഷൻ പെഡിഗ്രിക്കകത്ത് 25 VA ഡോഗ്സ് ഉണ്ട്. അതായത് വേൾഡ് ചാമ്പ്യൻ കാറ്റഗറിയിൽ ഉള്ള ഡോഗ്സ്. ഓക്കെ. ആ ഒരു കാറ്റഗറിയിൽ VA കാറ്റഗറിയിൽ മത്സരിച്ച ഡോഗ്സ് ആണ് VA ഡോഗ്സ്. 25 VA ഡോഗ്സ് ആണ് ഇവൻ്റെ 5 ജനറേഷൻ പെഡിഗ്രി ചാർട്ടിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അവൻ്റെ ആ ഒരു ഷോ ലൈൻസ് നമുക്കെല്ലാവർക്കും ആ ഒരു ലൈൻ തന്നെ നമുക്ക് പിടിച്ചെടുക്കാം. മനസ്സിലായി. ഓക്കെ. അവൻ അത്രത്തോളം ഒരു നല്ല നല്ല ക്വാളിറ്റിയുള്ള മെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്ത ലൈൻസിൽ നിന്നാണ് ഇവൻ വന്ന് നിൽക്കുന്നത് അല്ലേ. തീർച്ചയായും. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് പോയാലോ. ഓ ഓക്കെ. എന്താ അപ്പോൾ ഗൈസ്, അടുത്ത ഡോഗാണ് അപ്പോൾ സിംബ അല്ലേ. സിംബ വയനാട്ടിലല്ലേ. ഇവനിപ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിലുള്ള എത്ര ഡോഗ്സ് വയനാട്ടിലുണ്ട് മെയിൽ ഡോഗ്സ്? എൻ്റെ 2 മെയിൽ ഡോഗ്സ് വയനാട്ടിലുണ്ടാവും എപ്പോഴും. ഓക്കെ ഓക്കെ. അപ്പോൾ ബ്ലാക്ക് വയനാട്ടിലേക്കാണോ വരുന്നത്? ബ്ലാക്ക് ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിലാണ്. വയനാട്ടിലേക്കുള്ള കാര്യം നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. അത്യാവശ്യം സ്റ്റഡും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളൊരു ഫീമെയിൽസ് അവിടെ ഹീറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ബ്ലാക്ക് മെയിലിനെ മാറ്റുമോ അതോ ഫീമെയിലിനെ കൊണ്ടുവരും, എന്താ ചെയ്യുക? മെയിൻലി നമ്മൾ ഫീമെയിലിനെ കൊണ്ടുവരുക ചെയ്യുക. കാരണം മെയിൽസ് എപ്പോഴും അവരെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആയിരിക്കും അവരെപ്പോഴും കോൺഫിഡൻറ്റ് മീറ്റ് ചെയ്യാനായാലും കാര്യങ്ങൾക്ക്. ഓക്കെ. വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ആ സ്ഥലമായിട്ടൊന്ന് പരിചയമായി വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പോൾ ബ്ലാക്ക് ചിലപ്പോൾ വയനാട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്? ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഇടയ്ക്ക് അവിടെ നമ്മൾ വെക്കും. കാരണം AC നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം അവന് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വയനാടാണ്. അപ്പോൾ നമ്മൾ വയനാട് ബ്രാഞ്ചിലേക്ക് ചിലപ്പോൾ കുറച്ച് കാലം, അതായത് ഒരു ചൂട് കാലത്തൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു വരാം. ഓക്കെ. വയനാട്ടിൽ എത്ര ഡോഗ്സ് ഉണ്ട് മൊത്തം? നമുക്ക് 5 ഡോഗ്സ് വയനാട്ടിലുണ്ട്. ഗോൾഡൻ ഷെപ്പേർഡ് എന്നുള്ള പേര് തന്നെയാണ് വയനാട്ടിൽ ഹോൾഡ് ചെയ്യുന്നത്? ഓ തീർച്ചയായിട്ടും, ഗോൾഡൻ ഷെപ്പേർഡ് എന്നുള്ള പേര് തന്നെ. വയനാട്ടിൽ എവിടെയാണ് ബ്രാഞ്ച്? പുൽപ്പള്ളി. പുൽപ്പള്ളി. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം മീറ്റിങ്ങിനൊക്കെ ബ്ലാക്കിന് വയനാട്ടിലുള്ള സമയത്ത് വന്ന് വെയിറ്റ് ചെയ്ത് പോവാം അല്ലേ. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ പപ്പീസിൻ്റെ കാര്യം ഒന്ന് കറക്റ്റ് പറഞ്ഞു. ആൾക്കാർക്ക് പപ്പീസ് 2 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എന്താണ് ഫീഡ് കൊടുക്കണേ, ഡിവോമിങ് കഴിഞ്ഞോ, എന്താണ് കാര്യങ്ങളൊക്കെ, രണ്ടിനും ഒരേ ഏജ് ആണോ, അതൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് വരുന്നത് 26 ഡേയ്സ് ആയി. അത് വരുന്നത് 28 ഡേയ്സ് ആയി. ഓക്കെ ഓക്കെ. രണ്ടിൻ്റെയും മദർ ഡിഫറൻ്റ് ആട്ടോ. ഓക്കെ. രണ്ടും സിംബയുടെ കുട്ടികൾ തന്നെയാണ്. ഓക്കെ ഓക്കെ. നമ്മളിപ്പം മെയിനായിട്ട് ആ ഒരു സിംബയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. കാരണം ഇവനെ എനിക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇവൻ്റെ ലൈൻസ് നമുക്ക് രണ്ട്, അതായത് ഷോ ലൈൻസും പിന്നെ ഹെവി ലൈൻസും രണ്ടും കൂടെ കയറുന്നൊരു ലൈൻസാണ് ഇവൻ്റെ. അതായത് ബ്രോണക്സ് കെന്നൽ മണാലി, അവിടുന്നാണ് നമ്മൾ ഇവനെ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഫാദർ വരുന്ന ഒരു നല്ല ഹെവി മെയിലാണ്, സൂര്യ വിനാശി സ്പിഗോ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇവൻ്റെ മദർ വരുന്നത് ഒരു പക്ക ഷോ സെഗ്മെൻ്റ് ഫീമെയിലാണ്. ഓക്കെ. അതും നല്ല കളറും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ലോങ് കോട്ട് വെച്ചാണ് അവൻ്റെ മദർ വരുന്നത്. ഇവനിപ്പോൾ എത്ര ഏജ് ഉണ്ട്? ഇവനിപ്പോൾ 2.5 കഴിഞ്ഞു. ഏകദേശം ഒരുപാട് പപ്പീസ് പ്രൊഡ്യൂസ് ചെയ്തോ? ഇല്ല, ഇവൻ ഇവിടെ വന്നിട്ടാണ്, അതായത് അവിടുന്ന് ആകെ 2-3 മീറ്റിംഗ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളെ കയ്യിൽ വന്നിട്ടാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 10 മീറ്റിങ്ങോളം ചെയ്തു. ഓക്കെ ഓക്കെ. സാധാരണ ജർമ്മൻ ഷെപ്പേർഡ് വേറൊരു നാട്ടിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് തുടക്കത്തില്? ഇല്ല, ഇവൻ നമുക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. എന്താ കാരണം എനിക്കറിയില്ല, വന്നിട്ടില്ല. ഭാഗ്യം പോലെ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ ഗെയിമാണ്. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെപ്പേർഡ് പറഞ്ഞ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ, അങ്ങനെ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡിന്റെ കോംപ്ലിക്കേഷൻ ഉള്ള വേറെ ഒരു ബ്രീഡും ഉണ്ടാവില്ല അല്ലേ. എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താ പറയാ, ചൂട് കൂടിയാല് ചിലപ്പോൾ മെയിലിന് പ്രൊഡ്യൂസിങ് വരില്ല, അല്ലെങ്കിൽ ഫീമെയിൽ എന്താ പറയാ പപ്പീസ് ഡെഡായി പോവുക, അങ്ങനെ ഒരുപാട് വള്ളികൾ വരുന്നതാണ്. ഈവൻ നമ്മുടെ തന്നെ എനിക്ക് പോലും ലിറ്റർ ബാക്കി ലാബും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഷെപ്പേർഡ് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് നമുക്ക് 2 പപ്പി ഇറങ്ങി നമ്മളെ കണ്ണിന് മുമ്പിൽ വന്നിട്ടാണ് പോകാൻ. നമുക്ക് ഈ ഗോൾഡൻ റിട്രീവറും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഗോൾഡൻ റിട്രീവറിന് നമുക്ക് ഭയങ്കര ഈസി, കുറച്ചും കൂടി ഷെപ്പേർഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ലാബ് കാര്യങ്ങളൊക്കെ. ഷെപ്പേർഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആംഗുലേഷൻ വരുന്ന ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട്
നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലെഗ് വീക്കായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പപ്പിക്ക് ബാക്ക് ലെഗും കാര്യങ്ങളൊക്കെ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ലൈനിലല്ല ഇവർ വരുന്നതെങ്കിൽ ബാക്ക് ലെഗ് വീക്കാവും. ഇനി നല്ല ബ്ലഡ് ലൈനാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സർഫേസിലാണ് ഇവരെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ബാക്ക് ലെഗ് വീക്കാവും. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ളൊരു ബ്രീഡാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ്. അതുകൊണ്ടാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ നല്ല ക്വാളിറ്റി പപ്പീസിന് എപ്പോഴും നല്ല വില കിട്ടുന്നതും. എന്താ പറയുക, ജർമ്മൻ ഷെപ്പേർഡിന് എല്ലാ ബ്രീഡുകൾക്കും വില ഇടിയുമ്പോഴും വല്ലാതെ അങ്ങോട്ട് താഴേക്ക് പോകാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നല്ല ബ്രീഡിങ് എപ്പോഴും എപ്പോഴും അവൈലബിൾ ആവില്ല. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബിച്ചസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എന്താ പറയുക പിടിച്ചില്ല അല്ലേ, ചിലപ്പോൾ അത് ഹീറ്റ് സ്കിപ്പ് ചെയ്ത് ആ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കുറേ വള്ളികൾ ഇതിൻ്റെ പറയലുണ്ട്. അതുകൊണ്ടാണ് ഈ ഷെപ്പേർഡ് എപ്പോഴും അതിന് ഗെയിമാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടൈറ്റ് ഗെയിമാണ്, ഷോ ഗ്രൗണ്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത് ഈ പപ്പീസിന് ഇപ്പോൾ നമ്മൾ എന്താ ഫീഡ് ചെയ്യുന്നത്? കറക്റ്റ് എന്നാണ്ടിയാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാനൊരു കാര്യം കേട്ടെ, എത്രാമത്തെ ദിവസമാണ് നമ്മൾ ഡിവോം ചെയ്ത് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക? 19-ലാണോ 14-ലാണോ? 15 ദിവസത്തിൽ നമ്മൾ ഡിവോം ചെയ്യും. ഓക്കെ, ഒരു 23 ഡേയ്സ് ആകുമ്പോഴാണ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്ര വരെ മദർ മിൽക്കിലാണ് പോകുന്നത്. മദറിന് നല്ല ഫുഡ് കൊടുക്കും, അതായത് എന്നാണ്ടി അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഫുഡ് മദറിന് ഫീഡ് ചെയ്യും. ഓക്കെ, അതിനൊരു 23 ദിവസം ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പപ്പീസിന് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, കറക്റ്റ് ഫീഡിങ്ങിലേക്ക് വരും. 20 ദിവസത്തിൽ തന്നെ പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് നമ്മൾ അന്ന് അവരെ ഒന്ന് അതുമായിട്ട് ഫെമിലിയർ ആക്കും. ഓക്കെ, പിന്നെ നമ്മളത് ഗ്രാജുവലി നമ്മൾ കൂട്ടിക്കൂട്ടി വരാറാണ്. ഓക്കെ, അപ്പോൾ പപ്പീനെ ഉണ്ട സൈസ് ആക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശം. ഉണ്ട സൈസ് ആക്കാറുണ്ടോ? ഉണ്ട സൈസ് ആക്കാറുണ്ടോന്ന് ചോദിച്ചാൽ നമുക്കത് ആക്കാം, വേണേൽ എന്നാണ്ടി മാറ്റി നമുക്ക് RC കൊടുത്താൽ പപ്പീസിന് ഫാറ്റ് കയറും, കുറച്ച് ബൾക്കി ആവും, പക്ഷേ നിലനിൽപ്പുണ്ടാവില്ല. അതായത് നമ്മളൊരു കസ്റ്റമർക്ക് ഇന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നാളെ അവർ RC മാറ്റി വേറൊരു ഫുഡിലേക്ക് പോകുമ്പോൾ അതുണ്ടായ തടി കാറ്റ് ഉരുവിട്ടാണ് അങ്ങ് പോകുന്നൊരിതാണ്. ബേസിക്കലി എനിക്കും അനുഭവമുണ്ട്, പിന്നെ നമ്മളോട് പലരും പറഞ്ഞൊരു കേസാണിത്. കാരണം RC കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൾക്കി, അപ്പോൾ നമ്മുടെ അടുത്ത് ബൾക്കി ആയിട്ടുള്ള പപ്പീസ് അത് ആ ബ്ലഡ് ലൈൻ അങ്ങനെ സൈസായി വരുന്ന ടൈപ്പ് തന്നെയാണ്. ആ അതെ അതെ, നമ്മൾ അതായത് ഒരു ഓവർ ഫീഡിങ്ങിലേക്ക് പോകാറില്ല. കാരണം പപ്പീസ് ആയാലും ബാക്കിലെ ഹൈൻഡ് ലെഗ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഓവർ വെയിറ്റ് ആയാൽ ഓവർ ആംഗുലേറ്റഡ് ആയ ഡോഗ്സിന്റെ ബാക്ക് ലെഗ് വീക്കാവും. പിന്നെ നമ്മൾ സപ്ലിമെന്റ്സ് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഡോഗിന് മാക്സിമം ഫ്രീ ആയിട്ട് വിടുക. അതായത് ഒരു ചെറിയ കേജിലകത്ത് ഇടാതെ ഒരു ചെറിയൊരു കോമ്പൗണ്ട് ഉണ്ട്, അതിലും ഇളക്കി വിട്ടാൽ ഈ കാലിൻ്റെയും കൈൻ്റെ എല്ലാം പ്രശ്നം 90% വരെ നാച്ചുറലി നമുക്കത് ക്യൂറായി കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള ഒരു നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ. എനിക്ക് അതാണ് പറയുന്നത്. ബ്രോനെ ഒന്ന് പരിചയപ്പെടുത്തണം, കാരണം പിള്ളേനോട് പറഞ്ഞത് ഒന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞു. കാരണം സംസാരമൊക്കെ സിദ്ധാർത്ഥം സംസാരിച്ചോളും. അപ്പൊ സിദ്ധാർത്ഥൻ ആരാണ്? സിദ്ധാർത്ഥ എന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ബ്രദറാണ്. ഞാൻ പറയാം ബൈ ബ്ലഡ് ബ്രദർ അല്ല, പക്ഷേ ബൈ ബ്ലഡിനേക്കാളും വലിയ ബന്ധമാണ് നമ്മൾ തമ്മിൽ. പിന്നെ കുറെ കാലമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എല്ലാവരും അങ്ങനെ തന്നെ. ആ രീതിയിലാണ് നമ്മൾ ഈയിലേക്ക് ഒരു ബ്രീഡിംഗ് പ്രോഗ്രാമിലേക്ക് വരുന്നത്. ആള് പാർട്ണറാണോ? ആ പാർട്ണറാണ്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് പ്രദോഷ് എന്നാണ്. ഓക്കെ, സപ്ലൈകൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, പ്രദോഷ് അല്ലേ? അതെ, പ്രദോഷ്. ഓക്കെ ഓക്കെ, നമ്മൾ കുറെ കാലമായിട്ടുണ്ടോ അവൻ്റെ കൂടെ? തുടക്കം മുതലേ ഉണ്ട്. ഓക്കെ, മൂപ്പര് കണ്ടില്ലേ, മൂപ്പര് ചോദിക്കുന്നതിന് ജസ്റ്റ് സിമ്പിളായിട്ട് ആൻസർ തരും. അപ്പോൾ ഡോഗ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥനോട് ചോദിച്ചാൽ മതി, മൂപ്പര് ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പപ്പീസ്. ഓക്കെ, അപ്പോൾ ഇത് വിത്ത് കേസി ആണോ വിത്തൗട്ട് കേസി ആണോ? വിത്ത് കേസി ഉള്ള പപ്പീസ് ആണ്. ഓക്കെ, വിത്തൗട്ട് കേസി നമ്മളെ അടുത്ത് പപ്പീസ് ഉണ്ടാകുന്നുണ്ടോ? വിത്തൗട്ട് കേസി പപ്പീസ് നല്ല സ്റ്റാൻഡേർഡ് പപ്പീസ് നമ്മളെ ഉണ്ടാവും, പക്ഷേ അത് നമ്മളെ ഔട്ട്സൈഡ് മീറ്റിംഗ് കൊടുത്ത പപ്പീസ് ആയിരിക്കും. ഓക്കെ, സ്റ്റഡ് കൊടുത്ത പപ്പീസ് അല്ലേ? സ്റ്റഡ് കൊടുത്ത പപ്പീസ് ആയിരിക്കും. നല്ല ഫീമെയിൽ നോക്കിയിട്ട് നമ്മൾ സ്റ്റഡ് കൊടുക്കുക, നല്ല ഫീമെയിൽ നോക്കിയിട്ട് നമ്മൾ അപ്രൂവ്ഡ് ഫീമെയിൽസ് നമ്മൾ മീറ്റിംഗ് കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പപ്പീസിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ടോ? നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റുമോ? ഓൾ കേരളയല്ല, നമുക്ക് നിലവിൽ നമ്മൾ ഹൈദരാബാദ് ചെന്നൈയൊക്കെ പപ്പീസിനെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടാസ്ക് ആണെങ്കിൽ കൂടെ നമ്മളത് എത്തിച്ചു കൊടുക്കുന്നതാണ് സേഫ് ആയിട്ട്. അപ്പോൾ ഈ രണ്ട് ലോട്ടിൽ പപ്പീസ് കിടപ്പുണ്ട്, താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ കേരള ഈ പറഞ്ഞ പോലെ ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ ഈ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് സെലക്ട് ചെയ്തിട്ട് പോവാം കേട്ടോ, അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഫോണിൽ കൂടെ പപ്പീസ് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നേരിട്ട് വന്ന് പപ്പീനെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, പപ്പി എന്നെ തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് രാവിലെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. ഫീഡിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം ആയി തുടങ്ങി, അതുകൊണ്ടാണ് ഭയങ്കര കിട്ടില്ല ഒന്നും നമ്മൾ ഇന്ന് രാവിലെ. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ അവർ വോമിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഫുഡ് കൊടുത്താൽ. അതുകൊണ്ടൊന്നും കൊടുത്തിട്ടില്ല, അതാണ് അവർക്ക് കരച്ചില്ല. ഓക്കെ, അപ്പോൾ ചേടാ എന്താ ഒന്ന് പിടിച്ചേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡോഗിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്താലോ? ഓ തീർച്ച. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി നമ്മൾ അടുത്ത ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവനും കൂടി പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മളെ വീട് നൈസായിട്ട് എൻഡ് ചെയ്യാണ്. കാരണം ഫീമെയിൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇൻ്റർവ്യൂവിൽ എല്ലാവരെയും പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ മെയിലുകളെ മാത്രം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, പറഞ്ഞോ. ഓക്കെ, ഗോൾഡൻ ഷെപ്പേർഡ്സ് റമോ. ഓക്കെ ഓക്കെ, ഇവൻ ഡയറക്റ്റ് മാക്സ് ഡി എനിഗ്മാനിയാക്കിൻ്റെ സണ്ണാണ്. ഇന്ത്യൻ ചാമ്പ്യൻ 9x V1 മാക്സ് ഡി ഡി എനിഗ്മാനിയാക്ക്. ഓക്കെ, അപ്പം നിലവിൽ ഇന്ത്യയിലുള്ളതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആസ് ഓഫ് നൗ
ദ മോസ്റ്റ് വിന്നിങ് ലോങ് കോട്ട് മെയിൽ ഇൻ ഇന്ത്യ, മാക്സ് ഡിയാനിക് മാനിയാക്. നോർത്തിലൊക്കെ ദ ഫ്ലൈയിങ് മിഷൻ ഓഫ് ദ ഷോറിംഗ് എന്നാണ് പറയാറ്. അവൻ റിങ് കിട്ടിയ അവൻ അങ്ങ് പറക്കാറാണ്. അതായത് ബ്രെഡ് ഇൻ ഇന്ത്യ ഡോഗാണ് കേട്ടോ മാക്സ് ഡിയാനിക് മാനിയാക്. ആ ബ്രെഡ് ഇൻ ഇന്ത്യ ഡോഗായിട്ടൂടെ 10-12 ഇമ്പോർട്ട് കേൾക്കുമ്പോൾ അവൻ ആ റിങ്ങിൽ അങ്ങ് ഇടിച്ച് കയറി പെർഫോം ചെയ്ത് 9 times V1 അടിച്ച ഡോഗാണ്. 9 times V1 ഇൻ ദ സെൻസ് ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ പറഞ്ഞുതരാം. അതായത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ സ്പെഷ്യാലിറ്റി ഷോ ഉണ്ട്. ഈ സ്പെഷ്യാലിറ്റി ഷോയിൽ 10-12 ഡോഗ്സ് അല്ലെങ്കിൽ 20 ജി എസ് ഡിസ് ഉണ്ടാവും. ബെസ്റ്റ് ഡോഗ്സ് പല സ്ഥലത്തുകളിൽ നിന്നുള്ള ബെസ്റ്റ് ഡോഗ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഫസ്റ്റ് വരുന്ന, അതായത് ഓപ്പൺ കാറ്റഗറിയിൽ ഫസ്റ്റ് വരുന്ന ഒരു ഡോഗാണ് V1 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെ ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആയോ അത് കാര്യങ്ങളൊക്കെ? ഇവൻ നമ്മളെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് സെറ്റായി. ഓക്കെ ഓക്കെ. ഇവൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 months. ഓക്കെ. എത്ര ഏജിൻ്റ്? 2 years. 2 years. അപ്പം സ്റ്റഡിങ് സ്റ്റാർട്ട് ചെയ്തു? ആ സ്റ്റഡിങ് ഇവൻ പണ്ടേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ബട്ട് നമ്മളത് 2 meetings കൊടുത്ത് പിന്നെ നമ്മളതങ്ങ് നിർത്തി. ഓക്കെ. പിന്നെ ഇപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രായമായി. അപ്പോളിപ്പോൾ നിലവിൽ സ്റ്റഡ് പുറത്ത് കൊടുക്കുന്നുണ്ട്. ഇവൻ്റെയും സിമ്പയുടെയും സ്റ്റഡ് നമ്മൾ നല്ല രീതിയിൽ പുറത്ത് ഔട്ട്സൈഡ് മീറ്റിംഗ് കൊടുക്കുന്ന മേഖല. അപ്പോൾ നമ്മളെ കെന്നലിന് ഒരു അസറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. ബ്ലാക്ക് ഇപ്പോൾ വന്നിട്ട് ആയിട്ടില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ ഉള്ളൂ. ഇവർ മാത്രമല്ല കേട്ടോ, മെയിൽസ് വേറെ 3 കൂടിയുണ്ട്. ഓക്കെ. 2 ഇമ്പോർട്ടൻ്റ് കുട്ടികളും ഉണ്ട്, വേറൊരു മെയിലും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ഗ്രാൻഡ് സൺ ഒരു മെയിൽ കൂടിയുണ്ട്. ഷേർഖാൻ എന്ന് പറഞ്ഞൊരു പ്യുവർ ലോങ് കോട്ട് മെയിലുണ്ട്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും ലോങ് ഹെയർ മെയിൽ അവനാണ്. ഹെയർ ക്വാളിറ്റി വെച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അവൻ ഇന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം അവന് ചെറിയൊരു ഇത് വന്ന് അവൻ ഇപ്പം നമ്മുടെ നിലയിൽ കാണിക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അവന് ചെറിയൊരു ബാക്കിൽ സ്കിൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് തൽക്കാലം പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ. ഇതെല്ലാം ഇപ്പം മെയിലുകൾ ബ്രോൻ്റെ വീട്ടിൽ എത്രയെണ്ണം കീപ്പ് ചെയ്യുന്നുണ്ട്? എൻ്റെ വീട്ടിൽ ഞാൻ 4 കീപ്പ് ചെയ്യും. ഓക്കെ. വയനാട് 2 കീപ്പ് ചെയ്യും. കീപ്പ് ചെയ്യും. ഇതങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ ഒരു താല്പര്യമൊക്കെ അനുസരിച്ചല്ല ആ ഒരു ഇങ്ങോട്ടും മാറ്റുന്നതാണ്. ഇപ്പോൾ ഡോഗിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം കാണുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ബ്ലാക്കിനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡോഗിനെയാണ് ഇഷ്ടപ്പെട്ടത്? റമോനാണോ, സിംബനെയാണോ, അതോ ബ്ലാക്കിനെയാണോ? അപ്പോൾ ആൾക്കാർ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഉണ്ട് കേട്ടോ, ഒരു കാര്യം ഉണ്ട്. ഇപ്പം 0 condition. ഓക്കെ. ഒന്നുമില്ല നിലവിൽ എൻ്റെ കണ്ടീഷൻ. അതായത് ഒരു 5 പോലും എൻ്റെ മേത്ത് ഇപ്പോൾ ഹെയർ ഇല്ല. ഓ, അത്ര ഹെയറുള്ള മെയിലാണോ? അത്ര ഹെയറുള്ള മെയിലാണ്. നമ്മളിപ്പോൾ നിലവിൽ 0 condition തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ബ്ലാക്കിനാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാ ആൾക്കാരും അത്യാവശ്യം ബ്ലാക്ക് ഡൊമിനൻ്റ് കളറുള്ള ഡോഗ്സ് തന്നെയാണ്. അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് പപ്പീസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ആൾക്കാർ വന്ന് കോൺടാക്ട് ചെയ്ത് പപ്പി എടുത്തിട്ട് പൊക്കോ. അപ്പോൾ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അച്ഛനെ ഒരു ബ്രോ കൊടുത്തേ. ബൈ ബൈ.